ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പ്രായഭേദമന്യേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി നരച്ചു പോകുക എന്നുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ ഒന്നോ രണ്ടോ മുടിയായിരിക്കും നരച്ചു പോകുന്നത്. ആ ഒരു മുടി കറുപ്പിക്കാൻ വേണ്ടി കടയിൽ നിന്നും കണ്ട കെമിക്കൽസ് ഒക്കെ വാങ്ങി അപ്ലൈ ചെയ്യുകയും ക്രമേണ തലയിലുള്ള മുഴുവൻ മുടിയും വെള്ളയാവുന്ന ഒരു അവസ്ഥയായിരിക്കും, നരച്ചു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് ഇതുപോലെ കടയിൽ നിന്ന് കെമിക്കലായിട്ടുള്ള ഹെയർഡൈ യൂസ് ചെയ്യുന്നത് മൂലം ഹെയർ ഫോളിങ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെയർഡൈ ആയിട്ടാണ് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർഡൈ. മാത്രമല്ല, വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടും, അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് പിമ്പിൾസ് ഒക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിമ്പിൾസിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയുള്ള കരിമങ്ങ്, അതുപോലെ തന്നെ മൂക്കിൻ്റെയൊക്കെ സറൗണ്ടിങ്സിലുള്ള ഒരു കറുത്ത പാടുകളൊക്കെ, അതുപോലെ തന്നെ വായുടെ ചുറ്റുഭാഗത്തുള്ള കറുത്ത പാട് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് മിൽക്കിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ആർക്ക് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്സ് മിൽക്കാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുട്ടികൾക്ക് വരയ്ക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഓട്സ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിവിടെ 5 ഗ്ലാസ്സിനുള്ള ഓട്സ് മിൽക്കാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ഞാൻ ഈ ഒരു ബൗള് ഫുള്ളായിട്ടും ഓട്സ് എടുക്കുന്നുണ്ട്. റോൾഡ് ഓട്സ് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഓട്സ് മിൽക്ക് നമുക്ക് ഡയറി ഫ്രീ ആണ്, അതുപോലെ തന്നെ ഫാറ്റ് കണ്ടന്റ് ഇതിൽ വളരെ കുറവാണ്, അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസും ഫൈബറൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഫ്രീ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായകരമാണ്. നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന് ആവശ്യമായ മിനറൽസ് ഒക്കെ നമ്മുടെ ഈ ഒരു ഓട്സ് മിൽക്കിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് രാവിലെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ നല്ലൊരു മിൽക്കാണ് ഈ ഒരു ഓട്സ് മിൽക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ഫുൾ ഓഫ് ബൗൾ റോൾഡ് ഓട്സ് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു 6-7 കാഷ്യൂ നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാഷ്യൂ ഓപ്ഷൻ ആണ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചേർത്താൽ നമുക്ക് കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ്. അന്നതിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചേർക്കുന്ന വെള്ളം, നമുക്ക് എത്രത്തോളം ഗ്ലാസ് ഓഫ് മിൽക്കാണ് നമുക്ക് വേണ്ടത് അത്രത്തോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അത്ര തന്നെയുള്ളൂ നമ്മുടെ ഓട്സ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കൺട്രി ഷുഗറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ഓരോ ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓട്സ് മിൽക്ക് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അത്ര തന്നെ നമ്മുടെ ഓട്സ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിമിഷം നേരം കൊണ്ട് രാവിലെ നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ഓട്സ് മിൽക്കാണ്. നല്ല ഫില്ലിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ ധാരാളം മിനറൽസും ഫൈബേഴ്സും, അതുപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആണ്, ഡയറി ഫ്രീ ആണ്, ഒരുപാട് കാര്യത്തിന് നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള മിനറൽസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടുക്കായിയുടെ പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒറിജിനൽ പൗഡർ തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കടയിൽ ചോദിച്ചു വാങ്ങുക, ഒറിജിനലായിട്ട് പൗഡർ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിലുള്ള പേര് ഹരടാക്കി എന്നുള്ളതാണ്. അപ്പോൾ കടുക്കായിക്ക് ഇനി വേറെന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ, എനിക്കറിയാവുന്ന ഈ ഒരു പേരിലാണ്. അപ്പോൾ ഇതാ, അത് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അലോവേര ജെല്ലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ തേൻ, പാല്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അലോവേര ജെല്ലിന് പകരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ജെൽ പരുവത്തിൽ നിങ്ങൾക്ക് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അന്നതിന് ശേഷം നിങ്ങൾക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ കറുത്ത മാർക്കൊക്കെ ഉള്ള കണ്ണിൻ്റെ ചുറ്റോടും അല്ലെങ്കിൽ വായുടെ ചുറ്റോടും പിമ്പിൾസൊക്കെ പോയ ആ ഒരു കറുത്ത പാടിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ തവണ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമ്മുടെ ഫേസിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു പാക്ക് നിങ്ങൾ തയ്യാറാക്കിയിട്ട് 10 മിനിറ്റ് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കടുക്കായുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു കടുക്കായ്ക്ക്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു വ്യത്യാസം നോക്കി, ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് അത് വാഷ് ചെയ്ത് കളഞ്ഞു. ആ ഒരു സമയം കൊണ്ട് തന്നെ എത്രത്തോളം ആ ഒരു വ്യത്യാസം, എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടാണ് എൻ്റെ കയ്യിലുള്ള ആ ഒരു ചേഞ്ചസ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ ഉണ്ടാകുന്ന അകാല നര, അതല്ലെങ്കിൽ മുടി നരച്ചു പോകുക എന്നുള്ളതിനൊക്കെ നല്ലൊരു വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു നാച്ചുറൽ ഹെയർഡൈ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കടുക്ക ഉപയോഗിച്ച് എങ്ങനെ ആ ഒരു നാച്ചുറൽ ഡൈ തയ്യാറാക്കാം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഒറിജിനൽ ആയിട്ടുള്ള കടുക്ക പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഹെർഡാക്കി പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കടുക്ക പൗഡറിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഞാൻ കടുക്ക പൗഡർ ഇതുപോലെ നമ്മുടെ അയൺ തുരുമ്പെടുത്ത അയൺ പാനിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് അയൺ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ചെയ്യാവുന്നവരൊക്കെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഞാൻ ഈ ഒരു കടുക്കായുടെ പൗഡർ എടുത്തിരിക്കുന്നത്. ഈ ഒരു കടുക്കായ പൗഡർ നമ്മൾ ഉപയോഗിച്ച് ഡൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയർ റൂട്ട്സിലുള്ള ആ ഒരു പോസസ്സൊക്കെ നന്നായിട്ട് ടൈറ്റേൺ ആവട്ടോ. അതുമൂലം തന്നെ നമുക്ക് ഹെയർ ഫോളൊക്കെ നല്ല രീതിയിൽ കുറയും. അതുമാത്രമല്ല നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ആ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലമൊക്കെ നമുക്ക് തീരെ ഇല്ലാണ്ടാവട്ടോ. കാരണം ഈ ഒരു കടുക്കായ്ക്ക് നല്ല അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു ഡാൻഡ്രഫൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല സ്കാൽപ്പിനിടയിലൊക്കെ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല തിക്ക് ആൻഡ് സ്ട്രോങ് ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇനി നിങ്ങൾ ഹെയർഡൈ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു കടുക്കായ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. കടുക്ക ഉപയോഗിച്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കളറൊന്ന് ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം വലിയൊരു ഗ്ലാസ് ഫുൾ ഓഫ് കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ ഹെയർഡൈക്ക് വേണ്ടിയിട്ടുള്ള ഡികാഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ടീ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഹെയർഡൈ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മുടെ മുടിയിൽ ആ ഒരു കളർ ഹെയർഡൈയുടെ കളറ് പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഡികാഷൻ റെഡിയാക്കണം. അതിലേക്ക് ഞാനിതാ ചെറിയൊരളവിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഡികാഷൻ നന്നായിട്ട് തിളച്ച് നല്ല രീതിക്ക് ഒന്ന് കുറുകി വരട്ടെ. നമുക്ക് ഒരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ്സിലാണ് നമ്മളിവിടെ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടണം കേട്ടോ. നല്ല കളറാവണം നമ്മുടെ ഡികാഷൻ. അത്രത്തോളം കളറായെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കളർ നമ്മുടെ നരച്ച മുടിയിൽ പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ല രീതിക്ക് നമ്മുടെ ഡികാഷൻ ഇവിടെ തിളച്ച് കുറുകി നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം. അപ്പോൾ നല്ല തിക്ക് കളറിൽ നമ്മുടെ ഡികാഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് അത് ഞാൻ സ്ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡികാഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർഡൈ തയ്യാറാക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ കളർ ചേഞ്ച് ആക്കി വെച്ച ആ ഒരു കടുക്ക പൗഡറിലേക്കാണ് നമ്മൾ റെഡിയാക്കി ഈ ഒരു ഡികാഷൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല കറുപ്പ് കളറിലാണ് നമുക്ക് ആ ഒരു പേസ്റ്റ് റെഡിയാവുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് അലവര ജെല്ലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആവാണ്ടിരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ അലവര ജെല്ല് യൂസ് ചെയ്തത്. അലവര ജെല്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ഒലിവ് ഓയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഡൈയുടെ മിക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്ക് കുറവായിട്ട് ലൂസായിട്ട് വേണം നിങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമുക്കത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അളവിലേക്ക് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഓവർ നൈറ്റ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതാ നമ്മുടെ ഹെയർഡൈ നല്ല കളറായിട്ട് നല്ലൊരു കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച 1 മണിക്കൂറിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ കടുക്ക കടയിൽ നിന്ന് നല്ല ഒറിജിനൽ ആയിട്ടുള്ള കടുക്ക വാങ്ങിച്ചിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഹെയർഡൈ തയ്യാറാക്കി നോക്കുക. തലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. മുടി നന്നായിട്ട് തഴച്ച് വളരും. അകാലനരയൊക്കെ ഉള്ളവർക്ക് മാസത്തിൽ 1 തവണ ഉപയോഗിച്ച ആ ഒരു കളർ മാസം മുഴുവനും തന്നെ നിൽക്കും കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ക്രമേണ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ഹെയർഡൈ ഉപയോഗിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നു. ഒരു അടിപൊളി ഹെയർഡൈ തന്നെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. നല്ലൊരു നാച്ചുറൽ ഹെയർഡൈ ആണ്. തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.